തൊടുപുഴ കല്ലൂർക്കാട് സ്വദേശിയായ 90 വയസ്സുള്ള ഏലിക്കുട്ടി ചേട്ടത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുന്നത്. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനോട് കുശലം പറയുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോഹൻലാലിനെ അടുത്ത് കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഏലിക്കുട്ടി ചേട്ടത്തി. തൊടുപുഴയിലെ ഷൂട്ടിംഗ് കഴിയുന്നതിന് മുൻപ് മോഹൻലാലിനെ ഒന്ന് വീട്ടിലേക്ക് ക്ഷണിക്കണമെന്നും ചേട്ടത്തിക്ക് ആഗ്രഹമുണ്ട്. ആദ്യം വൈറലായ ആ ദൃശ്യങ്ങളിലേക്ക്. എനിക്ക് എന്തൊക്കെ തരാന്ന് പറഞ്ഞു? എനിക്ക് താറാവ് താറാവ് മുട്ടയൊക്കെ തെറ്റ് അയക്കാന്ന് പറഞ്ഞാളാ. എവിടെ വീട്? ശരി, അപ്പൊ കാണാം. സന്തോഷം. ഓക്കെ, ബൈ. കൊടെ എടുത്തേ. അപ്പോൾ ഇതാണ് വൈറലായ വീഡിയോ. എന്നാലും ഈ ചേട്ടത്തിയുമായി രാഹുൽ വിജയൻ സംസാരിച്ചിരുന്നു. രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. തൊടുപുഴയിൽ മോഹൻലാലിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് ഒരു അമ്മച്ചി മോഹൻലാലിന് കൂട്ടായിട്ട് കിട്ടി. ആ അമ്മച്ചിയുടെ ഒപ്പം നടന്ന് തൊഴിൽ കൈയിട്ടൊക്കെ വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ അമ്മച്ചിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഏലിക്കുട്ടി എന്നാണ് പേര്. 90 വയസ്സുണ്ട്. മോഹൻലാലിൻ്റെ വലിയ ആരാധികയാണ് അമ്മച്ചി. ഇപ്പോൾ കണ്ട് നമ്മൾ ആ വീഡിയോയിലേ അമ്മച്ചി മോഹൻലാലിന് എന്തൊക്കെയോ കറികളൊക്കെ വെച്ച് കൊടുക്കാന്ന് എന്തൊക്കെയോ കൊടുക്കാന്നൊക്കെ പറഞ്ഞില്ല, അതൊക്കെ വെച്ച് കൊടുത്തു. എന്താ പറഞ്ഞ? ഒന്നും കൊടുത്തില്ല, യാതൊന്നും കൊടുത്തില്ല. കൊടുക്കാന്ന് പറഞ്ഞ ആശ്രമിച്ചതുള്ളൂ. എന്തൊക്കെയാ മോഹൻലാലിന് വാഗ്ദാനം ചെയ്ത കറികൾ? എന്തൊക്കെയായിരുന്നു കറികൾ? താറാവ്, അരി, മുട്ട, എന്നെ വേണ്ടതെന്ന് ചോദിച്ചു. എന്താണ് ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞ് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു. മോഹൻലാൽ ഞാനും കൂടെ പറിക്കകത്തുനിന്ന് മുറിക്കകത്തുനിന്ന് കെട്ടിപ്പിടിച്ച് ഇറങ്ങി പോകുന്നു. പോന്നു കഴിഞ്ഞിച്ച് മോഹൻലാൽ അങ്ങ് പോയി. അങ്ങനെ ഞാൻ നീങ്ങി എന്ന് വെച്ച് വേറൊരാളോട് ചോദിച്ചു. ഞാൻ താറാവിനെ കൊണ്ട് കൊടുത്താ തന്നു കഴിഞ്ഞാൽ ശരിയാക്കുമെന്ന്. ആരാ അമ്മച്ചി ശരിയാക്കി കൊടുക്കണേ? ഇപ്പം താറാവിനെ മറ്റേ കൊണ്ടുവന്നാളെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ ആദ്യമായിട്ടാണ് മോഹൻലാലിനെ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാൽ? ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര. ആര് ബാക്കിയുള്ളവരാരും എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലാണ്ടല്ല കേട്ടോ, എനിക്ക് എല്ലാവരോടും ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ പ്രത്യേക ഒരു എന്താ എനിക്ക് ഷൂട്ടിങ്ങിൻ്റെ ആ ഇതിൻ്റെ ഇത് കാണുമ്പോഴാണ്. ആ ആ സിനിമയിലുള്ള ആ കാട്ടായും ആ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ ഒരു ഇതാ. ബാക്കിയുള്ളത് കാണിക്കില്ല എനിക്ക് ഉവ. അതുകൊണ്ടല്ല ഇടിയും ഒക്കെ ഇഷ്ടമല്ല, എല്ലാം ഇഷ്ടം. അതല്ല ഞാൻ പറഞ്ഞേ, ആ ഇടി മേടിക്കും. മേടിച്ച് വെച്ച് പോകുമ്പോൾ എനിക്ക് സങ്കട. ഓ ഇത്രയും വലിയ ആളോ വലിയ ഇതാണല്ലോ എന്നിട്ട് ഇടി മേടിച്ചല്ലോ എന്ന് ഞാൻ മനസ്സും കൊണ്ട് കാണും. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സും കൊണ്ട് ഞാൻ പറയും, ആ ഇല്ലടാ എണീക്കട്ടെ, എനിക്ക് നിനക്ക് ഇരിപ്പുണ്ടെന്ന് എൻ്റെ മനസ്സിലുണ്ട്. അന്നേരം എണീച്ച് പൂരം കൊടുക്കും. അന്നേരം എനിക്ക് സന്തോഷം. മോഹൻലാലിൻ്റെ ഒപ്പം അഭിനയിക്കാൻ വേണ്ടി വല്ലതും വിളിച്ചായിരുന്നോ? എന്തെങ്കിലും പറഞ്ഞു ഇവിടെ വന്ന് നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാം, പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് തൊട്ടടുത്തല്ലേ നടന്നേ? അതെ, അല്ലാതെ ഒന്നും പറഞ്ഞു. പിന്നെ ചക്ക ഇരിഞ്ഞ കുരു കളഞ്ഞ് കൊടുത്തു. മുണിഞ്ഞ താടിയെ തൂത്തു. ഞാൻ പറഞ്ഞു മുണിഞ്ഞ താടിയെ ഇരിപ്പുണ്ടോ, ഓട്ടി പിടിക്കാതെ തൂത്തോളം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ മുറിക്കകത്തോടെ കെട്ടിപ്പിടിച്ച് ഇറങ്ങി റോഡ് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തേക്ക് ഇറങ്ങി വെച്ച് പറഞ്ഞു ഞാൻ പോവാ എന്ന് പറഞ്ഞു. അവിടെ ഞാനങ്ങ് മാറി വന്നു. മോഹൻലാൽ പോയി. അമ്മച്ചി മോഹൻലാലിന് ചക്കൻ ചിക്കൻ കറിയൊക്കെ വെച്ച് കൊടുക്കാൻ തയ്യാറാണ്. മോഹൻലാലിനെ ഒന്ന് പോയി വിളിക്കാൻ വേണ്ടി അടുത്ത ദിവസം പോകുമായിരിക്കും അല്ലേ? എന്തായാലും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഹരീഷിനൊപ്പം രാഹുൽ വിജയൻ, 24, ഇടുക്കി. ഇതെല്ലാം ചേട്ടത്തി ഭയങ്കര സന്തോഷത്തിലാണ് അല്ലേ ക്രിസ്റ്റീന? നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചക്കയും ചിക്കൻ കറിയും പ്രാസും ഒക്കെ ഒപ്പിച്ച്. എന്തായാലും പണ്ട് മമ്മൂട്ടി വരുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന പോലെ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം.